ശൂർപ്പണഘാഗമനം. ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി. പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവ ഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുകരം. ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനകേതന ബാണപീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിയിടാരുട പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണക കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാനാരെന്നതുമറിഞ്ഞീലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരീ കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുട ഭാര്യ ഇവൾ ജനകാത്മജാസീത തന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ, നിന്നുട മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോടുകൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവ വീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ജ്ഞാനിക തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുട പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാ പത്നിയോത്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കുമവനടോ. മംഗലശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ എന്നുട പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുട ദാസൻ ഞാനോ, തന്നേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാലന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ. എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോടു ചൊന്നാനുള്ളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറുമെന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരദം.
ഇത്തരമവൾ ഉര ചെയ്തതു കേട്ട നേരമുത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും. തെരിക്കെന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കന്നവനെടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സൊടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല്ല വെറുതെ നീ. നിന്നിലില്ലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയുമതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ട്രയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴിവരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചാരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരൽ അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഖരവധം. രാക്ഷസപ്രബലനായിടിന കരൻ മുൻപിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജസോദരി തന്നെ നോക്കിച്ചൊല്ലിനാനാശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയേ നീ. വീർത്തുവീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാൾ അവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാർ ഇരുവരുണ്ടുത്തമ ഗുണവാന്മാർ എത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ. ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം ചൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടുകരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നുമൽ ഭഗിനിക്കുര ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു. പതിനാലു പേർ പോക നിങ്ങൾ, നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കുമടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റം ഉന്നതന്മാരാം പതിനാലു രാക്ഷസരെയും. ശൂലമുദ്ഗരമുസലസി ചാപേഷു പിണ്ടിപാലാതി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ പതിനാൽ വരുമൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥിജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണകയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകികരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങുപോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ പതിനാൽ വരും ചൊൽ നീ.
അങ്ങുചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർഭണകയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ ത്രിശിരസ്സും. കോരനാം കരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസ്സും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും കരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്തതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു. നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവുമുണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടൊലാ. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മീദേവിയെയും കൊണ്ട്. അങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പൂക്കാൻ ചാപബാണങ്ങളെയുമെടുത്തു. പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർദു വിളിച്ചു. നക്തഞ്ചരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷോഭിച്ചിരു വേഗാൽ പുഷ്കരനേത്രന്മയ്മേൽ തൽക്ഷണമവയെല്ലാം എയ്തു ബന്ധിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ. തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം അവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി നാലു ബാണങ്ങളെയ്തു തുരകം നാലിനെയും കാലവേശ്മനി ചേർത്തു. സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപാടു ശതഭാരായസ നിർമ്മിതമായ കെൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസ്സും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയ്താൻ. മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ. മൂന്നുമെയ്തുടൻ മുറിച്ചീടിനാൻ ത്രിശിരസ്സും. നൂറു ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി. നൂറും ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനയുതം ബാണമെയ്താൻ അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ. അന്നേരം കരനാദിത്യാപതേടിയിടും രഥം തന്നിലമ്മാറു കരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നെയ്തെയ്തു മുറിച്ചിടിനാനവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയുമാകാശവും കാണരുതാതെയായി നിഷ്ഠുരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോട് അയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകയെന്നു ഭയത്തോടമരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം.
മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞേരു വൈഷ്ണവ തേജസ്സുൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ. ഖണ്ഡിച്ചാൻ കരനുടചാപവും കവചവും കുണ്ടലകാര കിരീടങ്ങളുമരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകൻ അടുത്തിടന നേരത്തിങ്കൽ. മറ്റൊരു തേരിൽ കരയേറിനാശുഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവൻ അതുമപ്പോൾ. പിന്നെയും ഗതയുമായടുത്താനാശുഖരൻ ഭിന്നമാക്കിനാൻ വിശികങ്ങളാലതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ കരൻ. ഘോരമാമാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേന തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു കരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീഷ്ണമാം ഐഷീകാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പുതന്നാൽ. സാരഥി തന്നെ കൊന്നു തുരംഗങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ. യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്നേരം. ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതുലങ്കാനഗര നഗരോത്തരദ്വാരേ തല തൂണിപ്പൊക്കിതു വന്നു ബാണവുമതുനേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. കരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൂഴിയിൽ വീണാളല്ലോ. രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യവിഗ്രഹമതുനേരം. ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവരും അതുനേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വരാദയാവാരിധേ രഘുപദേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ. തൊൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലച്ഛേദന കുടാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ. മഹാദേവനോടതുലമൂലമൂർത്തരുൾ ചെയ്തു മഹാദേവനോടതുമൂലമൂർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമവും. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതുമൂലം. നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ. എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു
വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രസ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവും. പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽകാരണൻ ദാശരഥി രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു കൊന്നാൻ. വേഗേന 14,000 രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടുകൂടവെന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോധം വിദേഹാത്മജ മന്ദം മന്ദം. തൃക്കൈകൾ കൊണ്ടു തലോടിപ്പൊറുപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൻവടവും മാച്ചിടിനാൾ. രക്ഷോ വീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജ ഹൃദി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തകൻ കരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങിടും അമർത്യവൈരികളെന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾമായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തുവിട്ടിടിനാർ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതീടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തമ്പുജവിലോചന അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.